നമസ്തേ. ഇന്ന് നമ്മൾ രോഹിണി നക്ഷത്രത്തിന്റെ മിഥുന മാസത്തെ ഫലമാണ് നോക്കുന്നത്. അപ്പോൾ ഇത് ഇടവ മാസത്തെ ഫലം ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ചിലർ ഇതിന്റെ ഇടയിൽ ഒരു കമന്റ് ആയിട്ട് ചോദിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇടവ മാസത്തിന്റെ ഫലം ഞാൻ ഒരു മാസം മുമ്പ് തന്നെ പോസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. ഒരു മാസം മുമ്പ് അറേഞ്ച് ചെയ്തുകൊണ്ടാണ് ഈ ഫലം ഇടുന്നത്. കാരണം നിങ്ങൾക്കൊരു തയ്യാറെടുപ്പ്, ഇത് എന്നോട് താല്പര്യമുള്ളവർക്ക് ഇവരുടെ പ്രശ്നങ്ങളൊക്കെ അറിഞ്ഞൊന്ന് തയ്യാറെടുക്കുന്നതിന് വേണ്ടിയാണ്. ഇപ്പം നേരത്തെ ആക്കണമെന്ന് പലരും പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഒരു മാസം മുമ്പത്തേക്ക് അതായത് വീഡിയോസ് ചെയ്യാൻ തുടങ്ങിയത്. അപ്പം നമുക്ക് മിഥുന മാസത്തെ ഫലം നോക്കാം. മിഥുന മാസം എന്ന് പറയുന്നത് 2020 ജൂൺ 15 മുതൽ ജൂലൈ 15 വരെയുള്ള സമയം. ഈ കാലഘട്ടത്തില് രോഹിണി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം തൊഴിൽ രംഗത്ത് മറ്റുള്ളവരിൽ നിന്ന് സഹായവും സഹകരണവും ഒക്കെ ലഭിക്കുന്ന ഒരു സമയമാണ്. ഭൂമി സംബന്ധമായ കാര്യങ്ങളിലെല്ലാം ചില അനുകൂലമായ തീരുമാനങ്ങൾ ഉണ്ടാകും. കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് അല്പം മേന്മയുള്ള സമയമാണിത്. വിശ്വസ്തരിൽ നിന്ന് ചതിയും വഞ്ചനയും ഒക്കെ അനുഭവിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകാനുള്ളൊരു സ്ഥിതിയുണ്ട്. കുടുംബ സമാധാനം പൊതുവെ ഈ സമയത്ത് കുറവായിരിക്കും. മിഥുനം 16 ശേഷം ആരോഗ്യനില അല്പം കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു സമയം കൂടെയാണ്. മക്കളിൽ നിന്നും അനുകൂലമായ ചില സമീപനങ്ങളെല്ലാം ഉണ്ടാകും. കുടുംബത്തിൽ അവർ ചില സഹായങ്ങളും സഹകരണങ്ങളും ഒക്കെ കൂടുതലായി മക്കളിൽ നിന്ന് പ്രതീക്ഷിക്കാം. മാതാപിതാക്കൾ പൊതുവെ അനുകൂലമായിരിക്കും. ധനപരമായ കാര്യങ്ങൾ അത്ര അനുകൂലമാണ് എന്ന് പറയാൻ കഴിയില്ല. കുറച്ച് സാമ്പത്തിക പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണിത്. ഈ മിഥുന മാസത്തിലെ 8, 10, 12, 18, 27, 30 എന്നീ തീയതികൾ മറ്റുള്ള തീയതികളെ അപേക്ഷിച്ച് താരതമ്യേന ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അനുകൂലമായിരിക്കും, മെച്ചമായിരിക്കും. ഇത് ആരുടെയും ജാതകഫലമല്ല, നക്ഷത്രത്തെ ആസ്പദമാക്കിയുള്ള പൊതുവായ ഫലമാണ്. വ്യക്തിപരമായ ഫലങ്ങളൊക്കെ അറിയണമെന്ന് ആഗ്രഹിക്കുന്നവര് അവരുടെ ജാതകം പരിശോധിപ്പിച്ച് അറിയുകയാണ് ചെയ്യേണ്ടത്. എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം.